വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന ആ സന്ദേശം നാം ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന നിരതമായിരുന്ന മറിയത്തിന്റെ അടുത്ത് വന്ന് ഗബ്രിയേൽ മാലാഖ സ്വസ്തി എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തു. സ്വസ്തി എന്ന വാക്കിന് സമാധാനം സന്തോഷം എന്നൊക്കെ അർത്ഥമുണ്ട്. ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന രക്ഷ സമീപിച്ചിരിക്കുന്നതിനാൽ ആ അഭിവാദ്യം ദൈവം ഗബ്രിയേൽ ദൈവദൂതനിലൂടെ മറിയത്തിന് നൽകിക്കൊണ്ട് മറിയമേ നിനക്ക് സമാധാനം, നീ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി മറിയത്തെ ദൈവം കൃപയാൽ പാപരഹിതയാക്കി കഴിഞ്ഞിരുന്നതിനാൽ ദൂതൻ അവളെ അപ്രകാരം അഭിവാദനം ചെയ്തു. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന പ്രവചനം തങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടണമെന്ന് അനേക കന്യകമാർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുവെങ്കിലും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയത് പരിശുദ്ധ കന്യാമറിയമായിരുന്നു. മറിയം കണ്ടെത്തിയ ഈ കൃപയുടെ നിദാനമായ ലൂക്ക സുവിശേഷകൻ ചൂണ്ടിക്കാട്ടുന്ന കാര്യം കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുന്നതാണ്. ഇസ്രായേൽ ജനത്തിന്റെ രക്ഷാകര ചരിത്രത്തിൽ പങ്കുവഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും കർത്താവ് തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ ജനം അറിയപ്പെട്ടിരുന്നത് കർത്താവ് കൂടെയുള്ള ജനം എന്നാണ്. മറിയം കർത്താവ് കൂടെയുള്ളവളാണ്. ദൈവകൃപ കൊണ്ട് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നതിനാലും കർത്താവ് കൂടെയുള്ളതിനാലും ദൈവത്തിന്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയതിനാലും മറിയമേ നീ സന്തോഷിക്കുക എന്ന് ദൂതൻ മറിയത്തെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന വചനത്താൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ നമുക്കും ആഗ്രഹിക്കാം, കർത്താവെ ഞങ്ങളുടെ കൂടെ വസിക്കണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്നും അതിനായി പ്രാർത്ഥനയിലൂടെ വിശുദ്ധമായ ജീവിതത്തിലൂടെ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ല ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊള്ളുന്നു.